കാക്കരയിൽ യുഡിഎഫ് ഉജ്ജ്വല വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി ഉമാ തോമസ് ജനഹിതമറിഞ്ഞുള്ള വികസനമായിരിക്കും യുഡിഎഫ് നടപ്പാക്കുകയെന്ന് ഉമാ തോമസ് പറഞ്ഞു അതേസമയം കള്ളവോട്ട് തടയാൻ ബൂത്ത് ഏജന്റുമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ എത്താതിരുന്നതെന്നും ഷിയാസ് പറഞ്ഞു നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി അവസാന വട്ടം മണ്ഡലത്തിൽ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി ഉമാ തോമസ് ഉജ്ജ്വല വിജയമായിരിക്കും യുഡിഎഫിന് മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഉമാ തോമസ് പറഞ്ഞു എന്റെ കൂടെ നിന്ന പ്രവർത്തകർ എന്നേക്കാൾ ഉപരി ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത് അവരിലാണ് എൻ്റെ ശക്തി ഊർജ്ജം അവരിലൂടെ തന്നെയാണ് എനിക്ക് ഒരു മാർഗ പി ടി തോമസ് ആണ് എൻ്റെ മാർഗദീപം എൻ്റെ കൂടെയുള്ള അണികളാണ് എൻ്റെ ശക്തിയും സർവശക്തിയും ജനഹിതപരമായ വികസനം ജനപക്ഷമായ വികസനം അത് തന്നെയാണ് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ വിലയിരുത്തലിനൊപ്പം തെരഞ്ഞെടുപ്പ് ദിനവും നടത്തേണ്ട അവസാനവട്ട തയ്യാറെടുപ്പുകൾ നേതാക്കൾ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തി തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടുകൾ തടയുന്നതിനുള്ള ശക്തമായ നിർദ്ദേശം ബൂത്ത് തലത്തിൽ നൽകിയതായി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു അനാരോഗ്യം മൂലമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അവസാന ദിനത്തെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാതിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃക്കാക്കരയിൽ സാധാരണ ഒരു 73-74% പോളിംഗ് ആണ് സാധാരണ ഉണ്ടാവുക അപ്പോൾ 80-നപ്പുറത്ത് പോളിംഗ് ശതമാനം കൂട്ടുക എന്നുള്ളതാണ് ആളുകളെ മുഴുവൻ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു കാരണവശാലും ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ മുഴുവൻ ലിസ്റ്റും ഞങ്ങൾ ഇന്ന് സിഇഒക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് പോളിംഗ് സ്റ്റേഷനിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ ഞങ്ങളുടെ പോളിംഗ് ഏജന്റുമാർ അത് കൃത്യമായി രാവിലെ ഞങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യും ആ വോട്ടുകൾ ആരെങ്കിലും ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അത് ചലഞ്ച് ചെയ്യും അതേസമയം നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തകരും ബൂത്തുകൾ കേന്ദ്രീകരിച്ച് യുഡിഎഫിനായി വീട് കയറി പ്രചാരണം നടത്തി ജനം കൊച്ചി